ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ചെറിയൊരു സ്റ്റാർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു സ്റ്റാറിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സ്റ്റാർ, അതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പം ഓട വെട്ടാനായിട്ട് വന്നേക്കുകയാണ് നമ്മുടെ കൂട്ടുകാരനും കൊണ്ട് കൂടെ. അപ്പം ഇനി നമ്മുടെ സ്റ്റാറുണ്ടാക്കുന്ന മെയിൻ പരിപാടികളിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ലാഗ് അടിക്കാതെ നേരെ വീടിലേക്ക് പോവാം. പുള്ളിയാണ് ഓടയുടെ ഈ സ്ഥലമെല്ലാം നമുക്ക് കാണിച്ചു തന്നെ റെഡി ആക്കിയത്. എടാ 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 കണ്ടിച്ചോടാ. അപ്പൊ നമ്മൾ ഓട എടുക്കുമ്പോൾ നല്ല വണ്ണവും വൃത്തിയൊക്കെയുള്ള ഓടയൊക്കെ നമുക്ക് എടുക്കുന്ന പോലെ ഒപ്പിച്ചെടുക്കുക. ആടാ ഓടയാടാ. നമ്മൾ സ്റ്റാറെല്ലാം സ്റ്റാറിനുള്ള ഓടയെല്ലാം അളവനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇപ്പം കണ്ടറിയാം സ്റ്റാറിൻ്റെ ഈ നമ്മുടെ ഒരു മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാല് പോലെ വരുന്നേ. ഇനിയിപ്പം ഇതൊരു ഫുൾ റൗണ്ടായിട്ടാണ് നമ്മൾ ഈ ഓട ചെത്തി എടുത്തേക്കുന്നത്. ഇനി നമ്മളിത് നടുവേ സ്ലൈസ് ചെയ്ത് രണ്ടാക്കും. അതായത് അഞ്ച് പീസ് വരുന്ന അഞ്ചും അഞ്ചും പത്താവും. പത്തായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് രണ്ട് സ്റ്റാറും കൂട്ടിക്കെട്ടുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സാണ് വരുന്നത്. അതിന് മുമ്പ് ഈ ഓട നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. കാരണം ഈ ഉണക്കാതെ നമ്മൾ സ്റ്റാറായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഷ്രിങ്കായിട്ട് നമ്മൾ കെട്ടിയ ഭാഗം ലൂസായി പോരും. നമ്മൾ ആണി വല്ല അടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം നമുക്ക് ഇതാദ്യം ചെയ്യേണ്ടത് ഇനി ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉണക്കാനിടുക എന്നുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ഫ്രണ്ട് അവിടെ ഫുള്ള് അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർ ഉണ്ടാക്കേണ്ട ഓട ഫുള്ള് നമ്മളിപ്പോൾ നടുവെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും. ഇനി ഇത് ഒന്നോ രണ്ടോ ദിവസം ഈ സാധനം ഫുള്ള് ഡ്രൈ ആവണം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ പിന്നെ ഇത് ജോയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റാറിൻ്റെ അകത്തിൽ ജോയിൻറ്റ് ചെയ്യും. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഡ്രൈ, ഇതിപ്പോൾ ഈ ഒരു പീസ് ഡ്രൈ ചെയ്തതിലേക്ക് പ്രശ്നം വെച്ചാൽ നമ്മൾ പച്ചക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കെട്ടൊക്കെ ലൂസാക്കുക. കാരണം നന്നായിട്ട് ഷ്രിങ്ക് ആവുന്നൊരു സാധനമാണ് ഈ മുള എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം മൂന്ന് സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വലുതും പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതും പിന്നെ ഇതൊരു മീഡിയം ലെവലാണ് കേട്ടോ. ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മീഡിയം ലെവൽ പീസാണ് ഇരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഉണങ്ങി റെഡി ആയി കഴിഞ്ഞ് നമുക്ക് നോക്കാം. രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം. രണ്ട് ദിവസം വേണ്ട, ഒരു ദിവസം കൊണ്ട് സാധനം റെഡി ആവുമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇനി. ഇന്ന് നമ്മൾ മുള കീറി ഉണക്കി വെച്ച് ഉണക്കിയിട്ട് ഒന്നാമത്തെ ദിവസമാണ്. കാരണം ഇന്നിപ്പം ഏകദേശം 6-7 മണിക്കൂറായി സാധനം വെയിലത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം കണ്ടറിയാം സംഭവം ഫുള്ള് നല്ല ഡ്രൈ ആയി ചുരുണ്ട് വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ കറക്റ്റ് എന്താ പറയുക സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു രീതിയിൽ ഇരിക്കുന്നത്. നന്നായിട്ട് ബെൻഡൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, അവനും ഞാനും കൂടെ ചെയ്യുന്നത്. ഇനി വന്നിട്ട് നമുക്ക് സ്റ്റാറൊക്കെ നല്ല വൃത്തിക്ക് ഒന്ന് കെട്ടി റെഡിയാക്കി ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇപ്പം ഞങ്ങൾ സ്റ്റാർ കെട്ടുന്ന പരിപാടിയാണ്. ഞങ്ങൾ ഓൾറെഡി നമ്മുടെ മെയിൻ സ്റ്റാർ കെട്ടിക്കഴിഞ്ഞു. ഇതിപ്പം രണ്ടാമത്തെ സ്റ്റാറാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയമെടുത്താണ് ചെയ്തത്. അപ്പം ലാഗ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ടൈം ലാപ്സിലിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പണിപ്പെട്ട് സ്റ്റാറിൻ്റെ പണി കഴിച്ച് കടയിൽ പോയിട്ട് ഷീറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ കെട്ടി വയറിങ്ങിൻ്റെ പണിയൊക്കെ തുടങ്ങണം, ഷീറ്റ് ഒട്ടിക്കണം. നമ്മൾ സ്റ്റാറിൻ്റെ വർക്ക് ഏകദേശം ഒരു 50% കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്റ്റാർ ഏതാണ്ടൊക്കെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡി കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ രാത്രിയല്ലേ, നമ്മൾ ലൈറ്റിടുമ്പോൾ ശരിയാക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി സ്റ്റാർ ഏതാണ്ട് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോവാണ്. നമ്മുടെ തമ്മനയിൽ കണ്ട പോലെ നമ്മുടെ സ്റ്റാർ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. തുണി ഒട്ടിച്ചൊന്നും വലിയ വൃത്തിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വയറിങ്ങാണ്, നമുക്ക് ആ ലൈറ്റിൻ്റെ പരിപാടിയിലേക്കൊക്കെ അങ്ങ് പോയേക്കാം. നമുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ മെയിൻ വയറിങ്ങിൻ്റെ സംഭവത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ മെയിൻ എന്താ പറയുക നമ്മുടെ നായകൻ എന്ന് പറയുന്നത്. ഇത് ചേസറാണെന്ന് ചേസർ എന്നാണ് പറയുക. കാരണം സിംഗിളായിട്ട് കത്തുന്ന ലൈറ്റ്സിനെ ബ്ലിങ്ക് ചെയ്യിക്കാനുള്ളൊരു സാധനമാണിത്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് എങ്ങനെ, ഇതിനൊരു മാർക്കറ്റിൽ 200 രൂപ വരത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇത് 240 വോൾട്ട് ACയിലേക്ക്, അതായത് നമ്മുടെ മെയിൻ പവർ പോയിന്റിലേക്ക് പോകും. ഇത് ഒരു കോമൺ കണക്ഷനാണ്. അതായത് നമുക്ക് രണ്ട് വയറുള്ള ഒരു LEDയിൽ നിന്ന് രണ്ട് വയറാണ് നമ്മൾ സാധാരണ പ്ലഗിലോട്ട് കണക്ട് ചെയ്യാറ്. ആ LED ബൾബിൻ്റെ ഒരു വയറ് ഈ ഒരു കണക്ഷനിലേക്കും വേറൊരു വയറ് ഔട്ട്പുട്ടിലേക്ക് 4 വയറുണ്ടാവും ഇതിൻ്റെ കേട്ടോ. ഞാൻ പറയാൻ മറന്നു പോയതാ.
ആ നാല് പേരിൽ ഏതെങ്കിലും ഒന്നിലേക്കും കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് പൂർത്തിയാവും. ഒരു ലൈറ്റ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ നാലോ അഞ്ചോ ലൈറ്റുകൾ കൊടുക്കാം. ഇതൊരു നാല് ചാനൽ ചേസറാണ്, 220 വാട്ട്സ് വരുന്ന ലൈറ്റ്സ് ഇതിൽ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ കണക്ഷൻ ഓർമ്മയുണ്ടല്ലോ, രണ്ട് വയർ, ഇത് രണ്ടും ഇൻപുട്ട് ചെയ്യുന്ന രണ്ട് വയറുകളാണ് സങ്കല്പിക്കുക. ഒരു വയർ കോമണിലേക്കും വേറെ ബാക്കി വരുന്ന വേറൊരു വയർ ഔട്ട്പുട്ടിലേക്ക് വരുന്ന നാല് വയറിലേക്കും, നാല് വയറിൽ ഏതെങ്കിലും ഒന്നിലേക്കും കൊടുത്താൽ മാത്രം മതി നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആവും. ഇതുപോലെ തന്നെ അഞ്ച് ബൾബുണ്ടെങ്കിൽ അഞ്ച് ബൾബിൻ്റെ ഓരോ കണക്ഷൻ ഈ കോമൺ വയറിലേക്കും, ബാക്കി വരുന്ന അഞ്ച് വയറുകൾ ഇതിൽ ഔട്ട്പുട്ട് വരുന്ന അഞ്ച് ഓരോ വയറുകളിലേക്കും കൊടുത്താൽ കണക്ഷൻ കംപ്ലീറ്റ് ആവും. ഇതുപോലുള്ള സർക്യൂട്ട് ഡയഗ്രാമുകൾ നമുക്ക് ഇൻ്റർനെറ്റിലും സൈറ്റിലും ലഭ്യമാണ്. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇത് സ്റ്റാറിൽ വെച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഫ്രണ്ട്സ്, സ്റ്റാറിൻ്റെ ഫുൾ വയറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ സ്വിച്ച് ഇട്ട് നോക്കട്ടെ കേട്ടോ, തമ്പുരാൻ അറിയാം. അടിപൊളി. ഇന്ന് ഞാൻ പറഞ്ഞാൽ കേട്ട കാര്യമില്ല, നിങ്ങൾ കൂടെ പറഞ്ഞാൽ അടിപൊളി ആയിരിക്കും. നമ്മുടെ ചേസറിന്റെ മാജിക് ആണ് ഫുള്ള്. പിന്നെ നമ്മൾ ഇതിൽ എൽ ഇ ഡി അലൈൻ ചെയ്തേക്കുന്നത് ചുറ്റി ചുറ്റിയൊക്കെയാണ്. രണ്ട് ലൈറ്റ് ഉണ്ട്, അതിൻ്റെയാണ് നമുക്കൊരു നല്ലൊരു ഇലുമിനേഷൻ കിട്ടുന്നത്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻറ്ററിലെ സ്റ്റാറിൽ ഒരു ലൈറ്റും സൈഡിൽ രണ്ട് ലൈറ്റുമാണ്. മൂന്ന് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ മച്ചപ്പാരെ, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഉണ്ടാക്കി വെക്കുക. സോ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.